നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ ഒടുവിൽ ശതകോടികളുടെ വായ്പാ തട്ടിപ്പും അഴിമതിയൊക്കെ നടത്തിയ കരുവന്നൂർ സഹകരണ ബാങ്ക് ഭരണസമിതി ഒന്നാകെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. മുകുന്ദപുരം അസിസ്റ്റന്റ് രജിസ്ട്രാർ എം സി അജിത്തിനെയാണ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിച്ചിരിക്കുന്നത്. ജില്ലാ രജിസ്ട്രാറാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിൽ ഒരു സഹകരണ മന്ത്രാലയം രൂപീകരിച്ച് അതിൻ്റെ തലപ്പത്തേക്ക് അമിത്ഷായെ കൊണ്ടുവന്നപ്പോൾ തന്നെ അതിൻ്റെ അനുരണനങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് നോക്കൂ. എത്രയോ കാലങ്ങളായിട്ട് ജനങ്ങളെയും സർക്കാർ സംവിധാനങ്ങളെയൊക്കെ പറ്റിച്ചുകൊണ്ടിരുന്ന ചില തട്ടിപ്പുകളൊക്കെയാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അമിത്ഷാ ഈ വകുപ്പിൽ പിടി മുറുക്കുമ്പോഴോ? കണ്ടു തന്നെ അറിയണം. എന്തായാലും ആ സി പി എമ്മിൻ്റെ ഭരണസമിതിയെ ഒന്നാകെ തന്നെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ടുള്ള ആവർത്തന വിരസത തോന്നും. എന്ത് ചെയ്യാൻ, പറയാതിരിക്കാൻ മാർഗമില്ല. എല്ലാ ദിവസവും ഒന്നിനു പുറകെ ഒന്നായിട്ട് പീഡന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ സഖാക്കളുടെ പീഡനം, അല്ലെങ്കിൽ സഖാക്കളുടെ കൂടെയുള്ളവരുടെ പീഡനം. ഇപ്പോൾ ഈ കുണ്ട്ര എന്ന സ്ഥലം വളരെ പ്രശസ്തമാണ്. സി പി എമ്മിനോട് അനുബന്ധിച്ച് തന്നെ പറയുന്നതാണ് കുണ്ട്രയും. കുണ്ട്രയിൽ ഒരു പീഡനം നടന്നു. ആ പീഡന കേസ് ഒതുക്കാൻ വേണ്ടി അവർ പരമാവധി നോക്കി. ഒടുവിൽ ഒരു മന്ത്രി തന്നെ അതിൽ ഇടപെടുകയുണ്ടായി. അദ്ദേഹം ഇതിനു മുമ്പും ഇത്തരം കാര്യങ്ങളിൽ വളരെ വിദഗ്ധനാണ്. പക്ഷേ എന്നിട്ട് കൂടി ഇപ്പോൾ അത് പുറത്തായി, വിവാദമായി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ എൻ സി പിയുടെ നേതാക്കളായിരുന്ന പത്മാകരനെയും എസ് രാജീവിനെയും എൻ സി പി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തു. അപ്പോഴും ശശീന്ദ്രൻ മന്ത്രി സേഫ് സോണിൽ തന്നെയാണ്. അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാവാം അവർ ഈ ചെറുമീനുകളെയൊക്കെ സസ്പെൻഡ് ചെയ്ത് ഇങ്ങനെയൊരു അഭ്യാസത്തിന് മുതിർന്നത്. എന്തായാലും മുമ്പുണ്ടായിരുന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞതുപോലെ പാർട്ടി തന്നെയാണ് കോടതി, പാർട്ടി തന്നെയാണ് പോലീസ് എന്ന് പറഞ്ഞതുപോലെ ഒട്ടുമിക്ക പീഡനങ്ങളും പീഡന പരാതികളും പാർട്ടിയെ, അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ കൂടെയുള്ള മറ്റ് അവരുടെ ഒപ്പം നിൽക്കുന്ന മറ്റ് പാർട്ടികൾ തന്നെ അതിനുള്ളിൽ വെച്ച് തന്നെ ഒതുക്കി തീർക്കുകയാണ് പതിവ്. പിന്നെ ഇതേപോലെ ചിലതൊക്കെ ഇങ്ങനെ പുറത്തറിയും. എന്നിട്ട് കൂടി ദിവസം ഒന്നോ രണ്ടോ എന്ന കണക്കിൽ പീഡനങ്ങളുണ്ട്. അപ്പോൾ ഒതുക്കി തീർക്കുന്ന പീഡനങ്ങൾ എത്ര മാത്രം കാണും എന്ന് വെറുതെ നിങ്ങളൊന്ന് ചിന്തിച്ചു വെക്കുക. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ദേശീയ വാർത്തയാണ്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഫോൺ ചോർത്തിയേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്രായേലി സോഫ്റ്റ്വെയറിനെ പറ്റി പറയുന്നു, പിന്നെ ആംനെസ്റ്റി ഇൻ്റർനാഷണലിനെ പറ്റി പറയുന്നു. ഇത് അവസാനം പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെയാണ്. പെഗാസസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഫോൺ ചോർത്തി എന്ന് പറഞ്ഞ് 50,000 നമ്പറുകൾ മാധ്യമങ്ങൾക്ക് നൽകിയ ആംനെസ്റ്റി ഇൻ്റർനാഷണൽ ഇപ്പോൾ പറയുന്നു അവർ ഇങ്ങനെ ഫോൺ ചോർത്തി എന്ന് ഒരു മാധ്യമങ്ങളോടും പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ ഈ വിവാദത്തിൻ്റെ പുറകെ പോയ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും മറ്റു തൃണമൂലുമൊക്കെ ആരായി? ഇന്നാണെങ്കിൽ തൃണമൂലിലെ ഒരു എം പി രാജ്യസഭയിൽ കടന്ന് ഭയങ്കര അഭ്യാസമായിരുന്നു. കേരള നിയമസഭയിലൊക്കെയാണ് നമ്മൾ സാധാരണ അത് കണ്ടിരിക്കുന്നത്. അദ്ദേഹം എഴുന്നേറ്റ് പോയി, മന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ പേപ്പറെല്ലാം വലിച്ചു പറിച്ച് മേടിക്കുന്നു. എന്നിട്ടെല്ലാം കൂടെ പിച്ചി കീറി ഉപാധ്യക്ഷൻ, അതായത് സ്പീക്കറുടെ ഡേസിലിരുന്ന് അദ്ദേഹത്തിന് നേരെ വലിച്ചെറിയുന്നു. ആകെ ബഹളം. ഒടുവിൽ ഇപ്പം കേന്ദ്രം തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സഭയുടെ അന്തസ് കെടുത്തുന്ന രീതിയിൽ പെരുമാറിയ എം പിയെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഇവർ ഈ അഭ്യാസമെല്ലാം കാണിച്ചിട്ട് ഒടുവിൽ ഈ ഫോൺ ചോർത്തൽ കേസ് എവിടെ ചെന്ന് എത്തി നിൽക്കുന്നു എന്ന് നോക്കുക. അത് പുറത്തു വിട്ടവർ തന്നെ ഇപ്പോൾ പറയുന്നു ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന്. ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട്, അതായത് ഈ തത്വമയി ചാനലിൽ കൂടെ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഇന്ത്യയുടെ പാർലമെൻ്റ് രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ല്, അല്ലെങ്കിൽ ഒരു പുതിയ ചുവടുവെപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി ആയിരുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ സംഭവിച്ചത്, ഇന്ത്യയിൽ സംഭവിച്ചത്, നമ്മുടെ ഈ ഭാരതത്തിൽ സംഭവിച്ചത്. അത് മോദി സർക്കാരിൻ്റെ രണ്ടാം മോദി സർക്കാരിൻ്റെ മന്ത്രിസഭാ പുനഃസംഘടനയിൽ കുറച്ച് മന്ത്രിമാരെ കൂടെ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അങ്ങനെ വന്നപ്പോൾ ചരിത്രത്തിലാദ്യമായിട്ട്, ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഏറ്റവും കൂടുതൽ വനിതാ മന്ത്രിമാർ, ഏറ്റവും കൂടുതൽ ദളിത് മന്ത്രിമാർ, എസ് സി എസ് ടി മന്ത്രിമാർ, ഏറ്റവും കൂടുതൽ ഒ ബി സി മന്ത്രിമാർ, ഇവരെല്ലാം ആയതിനു ശേഷം ആദ്യമായിട്ട് പാർലമെൻറ്റ് സമ്മേളിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യ ദിവസം തന്നെ ഇവരെ എല്ലാവരെയും പരിചയപ്പെടുത്തും. ഒപ്പം ഇതൊരു വലിയ വാർത്തയാവും, ഇന്ത്യ മുഴുക്കെ വാർത്തയാവും. അത് വാർത്തയാക്കാതിരിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് പറ്റില്ല. ഒപ്പം തന്നെ ലോകം മുഴുവൻ അറിയുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് പോവും? ബി ജെ പി സർക്കാരിന് പോവും.
സവർണ പാർട്ടി അല്ലെങ്കിൽ സവർണ ഫാസിസ്റ്റ് പാർട്ടി എന്ന് ശത്രുക്കൾ ആരോപിക്കുന്ന ബി ജെ പിയിൽ ഏറ്റവും കൂടുതൽ വനിതാ മന്ത്രിമാർ, ഏറ്റവും കൂടുതൽ എസ് സി എസ് ടി മന്ത്രിമാരൊക്കെ ഉണ്ടായി എന്ന ചരിത്രം, ആ സത്യം സാധാരണ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഫലം? പിന്നെ മറ്റ് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർക്കൊന്നും പിന്നെ രാഷ്ട്രീയ പ്രവർത്തനവും നടന്നിട്ട് പ്രവർത്തനവും കൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അത് പൊളിക്കാൻ അല്ലെങ്കിൽ ആ വലിയ കാര്യത്തിൻ്റെ, ആ ഒരു നല്ല കാര്യത്തിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടി അവർ ആസൂത്രിതമായിട്ട് കുത്തി പൊക്കി കൊണ്ടുവന്നതാണ് ഈ ഫോൺ ചോർത്തൽ വിവാദം. ഇതിന് ഇത്രയൊക്കെ ആയുസ് ഉണ്ടായിരിക്കുള്ളൂ എന്ന് അവർക്ക് തന്നെ വളരെ നന്നായിട്ടറിയാം. എന്നിട്ടും അവർ വിജയിച്ചു. ഈ പാർലമെൻറ്റ് സമ്മേളനം 2-3 ദിവസം വരെ അലങ്കോലമാക്കാൻ അവർക്ക് പറ്റി. അവർ സത്യത്തിൽ ജനാധിപത്യത്തിൻ്റെ മുഖത്ത് തന്നെയാണ് കരിവരുത്തേച്ചത്. എന്തായാലും ഒടുവിൽ സത്യം പുറത്തായല്ലോ, അത്രയും നല്ലത്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 12,818 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ച്. 12.38% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 122 പേരാണ് ഇന്ന് മരണപ്പെട്ടത്. മറ്റൊരു കാര്യം കൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയുകയാണ്, ലോകത്ത് തന്നെ ഈ കോവിഡ് എന്ന മഹാമാരി ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടിട്ട് ഇപ്പോൾ 1.5 വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു. ലോകത്ത് മുൻനിരയിലുള്ള രാജ്യങ്ങൾക്കൊക്കെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ട ആവശ്യത്തിനുള്ള സമയം ലഭിച്ച്, ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വാക്സിനായിട്ടും മറ്റ് മരുന്നുകളൊക്കെ ആയിട്ടുമൊക്കെ ഇന്ത്യയും ശ്രമിക്കുന്നുണ്ട്, ഇനിയും ശ്രമിക്കുന്നുണ്ട്. നമ്മളതിൽ വിജയിക്കുന്നുമുണ്ട്. നമ്മൾ ഒന്നിനു പകരം 2 വാക്സിൻ തന്നെ ഇപ്പോൾ നിലവിൽ കണ്ടെത്തിക്കഴിഞ്ഞു. അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ വാക്സിനും നമ്മളിപ്പോൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഒപ്പം PPE കിറ്റും അതേപോലെ തന്നെ ഗ്ലൗസ്, മാസ്ക്, ICU ബെഡ്, അതേപോലെ തന്നെ വെൻറ്റിലേറ്ററുകൾ, പിന്നെ മറ്റ് സംവിധാനങ്ങൾ, ഓക്സിജൻ സിലിണ്ടറുകൾ, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ചോദ്യം ഇതാണ്, ഈ 10-29 സംസ്ഥാനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ആരോഗ്യരംഗത്ത് മുൻനിരയിൽ നിൽക്കുന്നു എന്ന് എപ്പോഴും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? കോവിഡ് എന്ന മഹാമാരിയെ പ്രതിരോധിക്കാൻ വേണ്ടി, എൻ്റെ അറിവ് ചിലപ്പം തെറ്റായിരിക്കാം, നമ്മുടെ സംസ്ഥാനത്ത് ഒരു സർജിക്കൽ മാസ്ക് പോലും നിർമ്മിക്കുന്നില്ല. തുണി മാസ്കുകളൊക്കെ ഇപ്പോൾ ചില വീടുകളിലോ അല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനമായിട്ട് ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട്. ഞാനതല്ല പറയുന്നത്, സർജിക്കൽ മാസ്ക് പോലും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഇതിൽ നിർമ്മിക്കുന്നില്ല. ഓക്സിജൻ നിർമ്മിക്കുന്നുണ്ടോ ഇവിടെ? പക്ഷേ അതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതേപോലെ തന്നെ വെൻറ്റിലേറ്ററുകൾ, അങ്ങനെ പലതും, ICU ബെഡുകൾ, ഇതൊക്കെ കേന്ദ്രം കൊടുക്കുന്നു, നമ്മൾ വിതരണം ചെയ്യുന്നു. ഇതല്ലാതെ എന്താണ് നമ്മുടെ ഈ രംഗത്തെ കോൺട്രിബ്യൂഷൻ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് കമൻ്റായിട്ട് എടുത്താൽ വളരെ ഉപകാരമായിരിക്കും. ആരോഗ്യരംഗത്ത് ഒന്നാമത് നിൽക്കുന്നു എന്ന് വെറുതെ അവകാശപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, അതിന് തെളിവും കൂടെ വേണ്ടേ? അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വാർത്ത. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.